കോഴിക്കോട് മുഖം കൂളിമാട് പാലത്തിന്റെ ബീമുകൾ തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വിജിലൻസ് ഇന്ന് പരിശോധന നടത്തും. പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണം കരാർ കമ്പനിയായ ഊരാളുങ്കൽ നടത്തിയ അഴിമതിയാണെന്ന ആരോപണം ശക്തമായതോടെയാണ് അന്വേഷണം. കോഴിക്കോടിനെയും മലപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന മുക്കം കൂളിമാട് പാലത്തിന്റെ ബീമുകളാണ് തിങ്കളാഴ്ച രാവിലെ തകർന്നു വീണത്. സംഭവത്തിൽ രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കിഫ്ബിയിൽ നിന്നും കോടികൾ മുടക്കി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തത്. ഇത് അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ബീമിനെ താങ്ങി നിർത്തിയ ജാക്കി തകരാറിലായതാണ് അപകടത്തിന് കാരണമെന്നാണ് കരാർ കമ്പനിയുടെ പക്ഷം. സംഭവം വിവാദമായതോടെ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോട് അന്വേഷണം നടത്താൻ മന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്നത്തെ പരിശോധന. ഇതോടൊപ്പം ബീമുകൾ തകർന്നത് കാരണം പാലത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിദഗ്ധരും പരിശോധിക്കും. അന്വേഷണം നടത്തി രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. അതിനിടെ പാലം നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് വിമർശനം. ഫില്ലറുകളും തൂണുകളും കൃത്യമായ നിലയിലല്ല സ്ഥാപിച്ചിരുന്നതെന്ന് ഇന്നലെ സ്ഥലം സന്ദർശിച്ച എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആരോപണം ശക്തിപ്പെടുന്നത്. CPMന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ കരാർ കമ്പനിയായതിനാൽ അന്വേഷണം പ്രഹസനമാകുമെന്നും വിമർശനമുണ്ട്. ജനം കോഴിക്കോട്.